ചേട്ടൻ വന്നപ്പോഴാണ് ആ മനുഷ്യൻ എവ്രി ഡേ പന്ത്രണ്ട് ദിവസമുണ്ട് ഈ പന്ത്രണ്ട് ദിവസവും വൈകുന്നേരങ്ങളിൽ ഞങ്ങളുടെ അടുത്ത് വരിക ഞങ്ങളോട് ഇരിക്കുക ഞങ്ങളോട് വർത്തമാനം പറയുക ഞങ്ങളെ കംഫർട്ടബിളാക്കുക ഈവൻ ഇത്തിക്കരപ്പക്കയുടെ ഡാൻസ് ഉള്ളിൽ ആ സീൻ സ്ക്രിപ്റ്റിലില്ല കൊറിയോഗ്രാഫറും ഇല്ല സ്ക്രിപ്റ്റിലില്ല അപ്പം രാത്രി എട്ട് മണിയായി അപ്പം ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് പിറ്റേ ദിവസം ഈ സീൻ എടുക്കണം രാത്രി ഞാൻ ആദ്യം വന്ന് കുളിച്ചു ഫ്രഷ് ആയി കഴിഞ്ഞാൽ സീൻ എടുത്ത് വെച്ചിട്ട് ിങ്ങനെ ആലോചിക്കുമ്പോൾ അടുത്ത് ഇയാൾ ഡാൻസ് ചെയ്തെങ്ങനെ ആയിരിക്കും ഒരു ഐഡിയ ഇട്ട് ഇയാൾ ഇയാൾ നൃത്തം ചെയ്താൽ കൊള്ളാം പങ്ക് വഹിക്കുമ്പോൾ ഈ ഒരു ഐഡിയ വന്നേക്കണേ ഒരു നൃത്തം ഒക്കെ ചെയ്യിക്കണമല്ലേ ഒരു ഐഡിയ വന്നപ്പോൾ ഞാൻ നേരെ സഞ്ജിനെ വിളിച്ചു അളിയാളെ അത് കൊള്ള ഐഡിയ കൊള്ളാം ഞാൻ ഒരു നൃത്തം കൊടിക്കാം നാളെ പിറ്റേ ദിവസം രാവിലെ ഷൂട്ടിയാണ് കേട്ടോ അപ്പം രാത്രി ചേട്ടൻ നിവിൻ്റെ റൂമിലുണ്ട് ഞാനുണ്ട് അങ്ങോട്ട് ചെന്നു ഞാൻ ചേട്ടാ നമുക്ക് നാളെ ഒന്ന് ഡാൻസ് ചെയ്താലും ഡാൻസാണ് ഇത്തിക്കെപ്പോ ഡാൻസാ എന്തെന്ന് ഈ പറഞ്ഞാൽ ഞങ്ങളുടെ ചേട്ടാ അത് ഗംഭീരവും ഒരു ആ സീൻ തുടങ്ങുന്ന മുമ്പ് ഇത്തിക്കേറെ പക്കിയുടെ ഒരു നൃത്തം കാണിച്ചിട്ട് ആ സീനിലേക്ക് പോവാം നമുക്ക് നോക്കാം നമുക്ക് നാളെ നോക്കാം എന്നു പറഞ്ഞാൽ രാത്രി ഒരു ഒമ്പതര മണിയാവുമ്പോൾ ഗോപി വിളിച്ചു വിളിച്ചപ്പോൾ മച്ചാ ഒരു ഒരു മ്യൂസിക് വേണം അപ്പോൾ എന്തൊക്കെയോ മ്യൂസിക് ഞാനിട്ടു തതാ തതതാന്നൊക്കെ പറഞ്ഞപ്പോൾ മൂന്നര മണിക്ക് പുള്ളി എനിക്ക് അയക്കണേ തട്ടക്ക് തട്ടക്കെ താ തി തെറ്റക്ക് തെറ്റക്ക് താ തി സാധനം അയച്ചു അങ്ങനെ ആറ് മണിക്ക് എഴുന്നേറ്റും ഞാൻ ഈ സാധനം മൂന്ന് കൊറിയോഗ്രാഫേസറിനെ അയച്ചു എന്തെങ്കിലും അയച്ചിട്ട് തരാൻ പറഞ്ഞു അവരെന്തൊക്കെയോ എനിക്ക് അയച്ചു വന്നു അതൊക്കെ വീട്ടിടന്നെ ഏട്ടര മണിക്ക് സെറ്റിൽ വന്നു ആ സെറ്റിൽ വന്നു ലാലിൻ്റെ വന്നു ഈ മ്യൂസിക് കേട്ടു നാലഞ്ച് പ്രാവശ്യം കഴിച്ചപ്പോൾ ഇത് ഈ ജസ്റ്റർ ഈ ടക്ക് 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 ആ സാധനം കുറേ സാധനങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യണേ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ഒരു കൊറിയോഗ്രാഫറും ഇല്ല നമ്മളങ്ങനെ ഷൂട്ട് ചെയ്യണേ ആ സാധനം ഷൂട്ട് ചെയ്ത് പക്ഷേ ഞാൻ ഏറ്റവും ആനന്ദിച്ച ജയന്തി ഞാൻ ഞാൻ ഈ രാഗത്തിൽ നിന്ന് കാണുമ്പോൾ

അവർക്ക് എൻജോയ്മെന്റ് ഉണ്ടാവുമല്ലോ ഇത്തിക്കരെ പക്കി ഡാൻസ് എന്നും പറഞ്ഞൊരു സിറ്റുവേഷൻ വരും ഇപ്പം ഞാനിപ്പോൾ ഇപ്പം കാലെടുത്ത് മോഹൻലാലിൻ്റെ ഒരു വയ്ക്കുന്നൊരു സീനുണ്ട് നമ്മുടെ ഭയങ്കര വൈറലായി അത് വൈകുന്നേരം ഞാൻ ഇൻസ്റ്റാഗ്രാം ആദ്യം തുടങ്ങിയപ്പോൾ ഇതെന്ത് ചെയ്യാം അങ്ങനെ ആരഴിച്ച് തുടങ്ങാം അങ്ങനെ ആരായിട്ട് തന്നെ ഈ സാധനം എടുത്താലോന്ന് ഓർത്തു പിന്നെ സഞ്ജു ചോദിച്ചാൽ സഞ്ജു ഒരു ഹൈപ്പില്ല പടത്തിന് ഇപ്പോ കായങ്ങളും കുറച്ചുണ്ടെങ്കിൽ എന്തെങ്കിലും വേണ്ട ഞാൻ ഈ സാധനം ഇട്ടിട്ടെന്തോ പറഞ്ഞു ഞാൻ ആറ് മണിക്ക് ഇട്ടു ജയന്തി ഒരു ഒമ്പത് മണിയൊക്കെ ഞാൻ ഈ സാധനമാണ് വയറൽ ഈ കാലെടുത്ത് വെച്ചിരിക്കുന്നത് ഭീകരമായിട്ട് വൈറലായി ദീപിക പതക്കോടക്കം ട്വീറ്റ് ചെയ്തു ഈ ഇതിനെ പറ്റി അപ്പം ഇത് ഭയങ്കര സംഭവമായിട്ട് മാറി സീ സീനില് പാട്ടിൽ ഒരു സെക്കൻഡേ വരുന്നുള്ളൂ ഷൂട്ട് ചെയ്യണ സമയത്ത് ഈ ഇത്ര ലെവലാകും ഞാൻ വേറെ ആംഗിളൊക്കെ വെച്ചാണ് ഞാൻ ഈ മനുഷ്യൻ കാലെടുത്ത് വെച്ചിരിക്കണ ഷോട്ട് മാത്രമേ മനസ്സിലുണ്ടായുള്ളൂ ഞാൻ ഇതെല്ലാം ഇതെല്ലാമല്ലേ ഇതെല്ലാം ഒരുപാട് പ്ലാൻ ചെയ്യണ സാധനവും ഇൻസ്റ്റിങ്റ്റ് ആയിട്ട് സ്പോട്ടിൽ ചെയ്യുന്ന സാധനം തമ്മിൽ ഭയങ്കര വ്യത്യാസം സ്പോട്ടിൽ ചില സമയത്ത് നമുക്ക് ഭയങ്കര കാര്യങ്ങൾ ചെയ്താൽ അത് ഭയങ്കര അത്ഭുതം ഉണ്ടാകും